ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ നമ്മൾ റിസോർട്ടിൽ ഉണ്ടായാലുള്ള ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. നിങ്ങളെപ്പോഴും ഞാനിവിടെ വീട്ടിലുണ്ടാകുന്ന സമയത്തുള്ള ഡേ ഇൻ മൈ ലൈഫ് അല്ലേ കാണല്ലേ. അപ്പോൾ ഇന്നൊരു ചേഞ്ച് ആയിട്ട് എന്ന് വിചാരിച്ച് പിന്നെ കുറച്ച് കമൻസും കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇനി വേഗം നേരം കളയാണ്ട് വീഡിയോ കാണാം. ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാ രാവിലെ ഒരു 11:30 ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം നമ്മൾ എല്ലാവരും ഉള്ളതല്ലേ ഇടാം. അപ്പോൾ രാത്രിക്ക് എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടും എവിടെയല്ലോ പുറത്തേക്കുള്ള ഒന്ന് നടക്കാൻ വേണ്ടി പോയിട്ടില്ല. സ്വഭയ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്കല്. അപ്പോൾ എണീക്കാനും കുറച്ച് ലേറ്റാവും. അതാണ് ഒരു 11:30 എണീക്കുന്നത്. ചിലപ്പോൾ അതിനേക്കാളും ലേറ്റായി. എന്നിട്ട് ഇതാ ചായ ആക്കുന്നുണ്ട്. ഇക്കയാണ് കേട്ടോ ചായ ആക്കുന്നത്. ചായ അല്ല, കോഫിയാണ്. അപ്പോൾ ഇടുള്ളരം ഇക്കയാണ് ഈ കോഫിയെല്ലാം ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മൾ ഒരു മണിക്കൂറെങ്കിലും ഇങ്ങനെ വെറുതെ ഇരുന്ന് വർത്തമാനം എല്ലാം പറഞ്ഞിട്ട് ചായ കുടിക്കും. ഇടുന്ന ഗൾഫും നമുക്കൊരിക്കലും ഇങ്ങനെ സമയം കിട്ടില്ല. ഒന്നാമത് ഇക്കാക്ക് എന്തെങ്കിലുമെല്ലാം തിരക്കും, ഷോപ്പിൽ പോലും എല്ലാം ആയിട്ട്. നാട്ടിൽ നിന്നല്ലാതെ ഇങ്ങനെ കുറേ സമയം ഇരുന്ന് ചായ എല്ലാം കുടിക്കൽ ഇതിപ്പം കൊറോണയും ലോക്ക്ഡൗണും എല്ലാം ആയതുകൊണ്ട് കിട്ടിയ ചാൻസാണ്. എന്നിട്ടിതാ ആലുവിന് ഫുഡ് കൊടുക്കലാണ്. അതിൻ്റെ ഇടയിൽ ഇന്നും രാവിലെ തന്നെ എണീച്ച് ചായയും കുടിച്ച് പൂളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓള് ഫുൾ ടൈം പൂളിൽ തന്നെയായിരുന്നു. പിന്നെ കഴിഞ്ഞ ഷോപ്പിംഗ് വീഡിയോയിൽ ഞാൻ സെർലാക്ക് വാങ്ങുന്ന കണ്ടേരം ആരെല്ലോ ചോദിച്ചിനു ഏതാന്ന് വാങ്ങലെന്നെല്ലാം. ഞാൻ എപ്പോഴും സെർലാക്ക് കൊടുക്കലില്ല കേട്ടോ. ആലുവിന് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം അത്യാവശ്യം കൊടുക്കാൻ വേണ്ടിയിട്ടേ വാങ്ങലുള്ളൂ. അത് വാങ്ങുന്നുണ്ടെങ്കിൽ വീറ്റിൻ്റെ ആട്ടോ വാങ്ങൽ. വീറ്റ് ആൻഡ് ഡേറ്റ്സാ, അല്ലെങ്കിൽ വീറ്റ് ആൻഡ് ഫ്രൂട്ട് പീസസ്, അങ്ങനെ വരുന്നതാണ് വാങ്ങൽ. അരി നമ്മളെപ്പോഴും കൊടുക്കുന്നതല്ലേ റൈസിൻ്റെ, അതുകൊണ്ട് അത് വാങ്ങലില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ആലു അപ്പുറത്തെ റൂമിലേക്ക് പോയിന്. സെൻറ്ററിൽ നിന്ന് ഒരു ഡോർ ഉണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് പോകാൻ വേണമെങ്കിൽ ഡബിൾ റൂമായിട്ട് യൂസ് ആക്കുന്നതാണിത്. അത് ക്ലോസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യൽ. അപ്പോൾ അമ്മായിൻ്റെ മോനുമായിട്ട് കളിക്കാൻ വേണ്ടി പോയതാണ്. ഹൈജിൻ എന്നാണ് ഇവൻ്റെ പേര്. ഏകദേശം ഒരുമിച്ചുള്ളത് ഇവർ രണ്ടാളും. ആ സമയത്ത് ഞാൻ റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കലാണ് കാര്യമായിട്ട്. നമ്മൾ ചായ കുടിച്ചതും പിന്നെ ബെഡെല്ലാം ഒന്ന് നീറ്റിൽ പിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് കഴിഞ്ഞ് പിന്നെ ആ സമയത്ത് നമുക്ക് ബാത്റൂമിലേക്ക് വേണ്ടുന്ന ഐറ്റംസും പിന്നെ കോഫി, ചായ, അങ്ങനെ എല്ലാം ഉണ്ടാക്കുന്ന ടീ ബാഗും കാര്യങ്ങളെല്ലാം കൊണ്ടു തന്നേ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഇവരെ സർവീസ് ഭയങ്കര നല്ലതാട്ടാ. ഇനിയിപ്പോൾ വേറൊന്നും പരിപാടിയില്ല, നമ്മൾ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ പോകുമ്പോൾ ഞാൻ ബാഗിൽ കുറച്ച് വെള്ളവും ജ്യൂസും എല്ലാം എടുക്കലുണ്ട്. കാര്യം ഇന്നൂനെല്ലാം എന്തായാലും നടക്കുന്ന സമയത്ത് നല്ല വെയിലാട്ടോ പുറത്ത്, എന്തായാലും വെള്ളമെല്ലാം വേണ്ടിവരും. അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്ത് പോകലാന്ന്. ഇന്നു രാവിലെ ഒരിക്കൽ പൂളിൽ പോയി വന്ന്, ഇത് രണ്ടാമത്തെ പ്രാവശ്യമാട്ടോ പോകുന്നത്. പോകുമ്പോൾ എന്തായാലും ഈ റിങ്ങെല്ലാം എടുത്തിട്ടാണ് പോവുക. പിന്നെ ആലുവിനൊക്കെ ഉണ്ടാ, ഞാൻ ഈ ടെഡിനെ അങ്ങോട്ട് എടുത്തതാണ്. ഇപ്പോൾ ആലുവിന് ഭയങ്കര ഇഷ്ടമാണ് ടെഡിനാ. ഇന്നൂന് ചെറുതിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇന്നൂന് കുറച്ച് കുറവാന്നിട്ടാ. ഇപ്പോൾ ആലുവിനായി അതിൻ്റെ പിരാന്ത്. പിന്നെ ഞാനിത് ഇങ്ങോട്ട് വരുമ്പോൾ എടുത്തതാണ്. കാര്യം അഥവാ അവൾക്ക് എന്തെങ്കിലും ശീലക്കേട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ പിന്നെ അവൾ ഹാപ്പിയാവും. അതുകൊണ്ട് പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ ഉച്ചക്കേക്കുള്ള ഫുഡ് ഓർഡർ ആക്കലാണ്. കുറച്ച് മുന്നേ ഒരു 1-2 മണിക്കൂർ മുന്നേ ഓർഡർ കൊടുക്കണം. അപ്പോൾ ഇന്ന് എന്തായാലും റൈസിനാന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹോട്ടല്. പിന്നെ ഇവിടുത്തെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടുതൽ ഇഷ്ടമായതിന് വൈറ്റ് സോസിൽ പാസ്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ എന്തായാലും റൈസിനാന്ന് പറയുന്നത് ഉച്ചക്കേക്ക്. അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ആക്കി. പിന്നെ നമ്മൾ പൂളിൻ്റെ സൈഡിലേക്ക് വന്ന്. പിന്നീട് വന്നേരം ഇന്നുവിന് എന്തായാലും ഇറങ്ങുക എന്നുള്ള മനസ്സായി. ആലുവിനെ ഞാൻ എപ്പോഴും എപ്പോഴും ഇറക്കലില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു ദിവസം ഒരു പ്രാവശ്യം പുള്ളിലേക്ക് ഇറക്കീന്. പിന്നെ ഇതെന്തായാലും നമ്മൾ ട്യൂബൊന്നും വാങ്ങി വന്നത് വെറുതെ ആയിട്ടില്ല. മാക്സിമം ഇന്നു മുതലാക്കീനതിന. അങ്ങനെ ഇന്നും വെള്ളത്തിലിറങ്ങിയാലും പിന്നെ ആലുവിനെയും പിടിച്ചിട്ട് നിന്നിട്ടില്ല. ഓളും പോയിട്ട് ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഓളെ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ഇടുത്ത ഡേ ഇൻ മൈ ലൈഫിൽ ഇങ്ങനെയെല്ലാം തന്നെ ഉണ്ടാവും കേട്ടോ. ഇവർ പൂളിലേക്ക് വരുന്ന പിന്നെ ഫുഡ് കഴിക്കുന്ന അതെല്ലാം തന്നെ ഉണ്ടാവും. അപ്പോൾ അവരങ്ങനെ പൂളിൽ കളിക്കുന്നതിൻ്റെ സമയത്ത് നമ്മളിടയിരുന്നിട്ട് ഇത് ഒരു അമ്മായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
രണ്ടാളെയും പേര് എൻ്റെ രണ്ട് അമ്മായിമാരെയും പേര് ഷർമി എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. രണ്ടും സെയിം എന്നാണ്. അപ്പം നമ്മൾ ക്യാരംസ് ഇങ്ങനെ കളിക്കുന്നതാണ്. രണ്ടാൾക്കും കളിക്കാൻ അറിയില്ല. അമ്മായിക്ക് കുറച്ചെങ്കിലും അറിയാം, എനിക്കാണെങ്കിൽ തീരെ അറിയില്ല. എനിക്ക് ഫോണിൽ കളിക്കാനേ അറിയാവൂ. എന്നാലും നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് കളിക്കുന്നതാണ്. പിന്നെ സത്യം പറയാലോ, കുട്ടികളെല്ലാം ഒരു കോലായനേനു. ശരിക്കും വെയിലത്തിട്ടിട്ട് എന്താ പറയുക, കരിഞ്ഞ് പോലെ അങ്ങനെ ആയിനേനു. ഒന്നാമതേ വെള്ളത്തിൽ ബ്ലീച്ചുള്ള വെള്ളമാണ്. പിന്നെ വെയിലും കൂടി കൊണ്ടുവരാം, എല്ലാവരും ശരിക്കും ഉണങ്ങിപ്പോയി. തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്തേക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോഴുള്ള ആളേ ഇല്ലേനു ആരും. അങ്ങനെ ഉച്ചക്കത്തെ പൂളിൽ കളിയെല്ലാം കഴിഞ്ഞിട്ട് റൂമിലേക്ക് പോയി, ഒന്ന് കുളിച്ച് ഫ്രഷായി. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, പിന്നെ വേറൊരു ഹാളുണ്ട് ഫുഡ് കഴിക്കാനായിട്ടുള്ള. അപ്പോൾ അവിടെ നമ്മൾ റൈസാന്ന് പറഞ്ഞത്. ഇത് ബിരിയാണി, അറബിക് സ്റ്റൈലിലുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ ഇത്. ബീഫും ചിക്കനും എല്ലാം പറഞ്ഞത്. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. ഇതിൻ്റെ മസാലയിൽ നോക്കുമ്പോൾ ക്യാപ്സിക്കല് ഉണ്ടേനു. ഇനി ഞാനിങ്ങനെ വിചാരിക്കില്ലേനു, ഇനി അടുത്ത പ്രാവശ്യം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ക്യാപ്സിക്കല് ഇട്ട് നോക്കണമെന്ന് ഇങ്ങനെ വിചാരിക്കില്ലേനു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി. പിന്നെ ഇതാ അടുത്ത ഫ്രിഡ്ജിൽ അത്യാവശ്യം ഞാൻ ഫുള്ളാക്കി വെച്ചിന് സാധനമെല്ലാം. കൊണ്ടുവന്ന കുറച്ച് ഫ്രൂട്ട്സും ജ്യൂസും എല്ലാം. ഫ്രൂട്ട്സ് മെയിനായിട്ട് ആലുവിനാട്ടോ ഞാൻ കൊണ്ടുവന്നതിന്. പിന്നെ കുറച്ച് ഇന്നൂനും എല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇന്നും നമ്മൾ കഴിക്കുന്ന ഫുഡെല്ലാം കഴിക്കും, പക്ഷെ ആലു അങ്ങനെയല്ലാലോ. അപ്പോൾ അതുകൊണ്ട് ഓൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട്സ് അധികം കൊണ്ടുവന്നതിന്. ഇപ്പോൾ ക്യാരറ്റ് പുഴുങ്ങലാന്ന് ജ്യൂസാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ തന്നെ ഫ്രൂട്ട്സ് കൊണ്ട് എന്തെങ്കിലും ജ്യൂസാക്കും. ഈ ബനാനയിലും വെച്ചിട്ട് പിന്നെ നാനി ഉച്ചക്ക് കുറച്ച് സമയം നല്ല വെയിലുള്ള കുറച്ച് സമയത്തെല്ലാം പുറത്തേക്കൊന്നും ഇറങ്ങാണ്ട് റൂമിൽ തന്നെ ഇരിക്കും. വെയിലൊന്ന് കുറഞ്ഞാൽ പിന്നെയും പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ റൂമിൽ കുറേ സമയം ഇരിക്കാൻ വേണ്ടി തോന്നൂല കേട്ടാ. വെറുതെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഫീലാട്ടാ. ഇവിടെ ഇതിൻ്റെ ഈ റിസോർട്ടിൻ്റെ എല്ലാവിടെയും ഭയങ്കര എന്താ പറയുക, എന്തോ ഒരു രസമാണ്, നല്ലൊരു ആംബിയൻസ് ആണ് എല്ലാവിടെയും. ചിലപ്പോൾ ലേറ്റായിട്ട് മ്യൂസിക് ഉണ്ടാവും, അങ്ങനെയെല്ലായിട്ട്. പിന്നെ ഇക്കും ഇന്നും കുറച്ച് നേരത്തെ പോയി. പിന്നെ ഞാനും നമ്മൾ മൂന്നാളും കൂടി അമ്മായിസ് എല്ലാം കൂടിയിട്ട് അങ്ങനെ പോകുന്നതാണ്. പിന്നെ ഞാൻ ആ ഒരു ബാഗ് പാക്ക് ചെയ്യുന്നതിൻ്റെയും ഷോപ്പ് ചെയ്യുന്നതിൻ്റെ എല്ലാം വ്ളോഗ് ഇട്ടുതരും. അതിൽ കുറേ രസമുള്ള കമൻറ്റ് ഉണ്ടേനു കേട്ടോ. ഇത് എത്ര ഡ്രസ്സാണ് കൊണ്ടുപോകുന്നത്, വീട് മൊത്തത്തിൽ എടുത്തുവിടേരാന്നെല്ലാം ചോദിച്ചിട്ട് കമൻറ്റ് വായിക്കാൻ എന്തായാലും നല്ല രസമുണ്ടേനു. പക്ഷേ അത്രയും ഡ്രസ്സ് എടുക്കാനുള്ള റീസൺ ഇതാണ്, കാര്യം ഇന്നും ആലും എല്ലാം ഫുൾ ടൈം പൂളിലാണ് ഉണ്ടാവുക. അപ്പോൾ അവർ വെള്ളം നനഞ്ഞിട്ട് വരുമ്പോൾ ഒരു ദിവസം തന്നെ അഞ്ചാറ് ഡ്രസ്സ് വേണ്ട വരും അവർക്ക്. അപ്പം മാക്സിമം ഞാൻ എടുത്തിട്ട് പോയതാണ്, ഇതെല്ലാം മുൻകൂട്ടി കണ്ടിട്ട്. കാര്യം പൂളുണ്ട് അറിയാം. അപ്പോൾ കുട്ടികളെന്തായാലും വെള്ളത്തിലിറങ്ങും. പിന്നെ ആ ഡ്രസ്സ് പിന്നെ ഇട്ട് കൊടുക്കാനും പറ്റില്ല, പിന്നെ അലക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതെന്തായാലും ഒരു ദിവസത്തേക്ക് അഞ്ചാറ് ഡ്രസ്സ് ഞാൻ കൊണ്ടുപോയിന്. അങ്ങനെ നാലഞ്ച് ദിവസത്തേക്ക് ആയിരം പിന്നെ കുറേ ആയിപ്പോയി. പിന്നെ ഇതാന്നിട്ടാ നമ്മൾ വേറൊരു ബേബി, ഇത് ഐശു ആണ്. പിന്നെ വൈകുന്നേരം കുട്ടികളെ വെള്ളത്തിലിറക്കാമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടാ. കാര്യം എപ്പോഴും എപ്പോഴും ഇറക്കിക്കൊണ്ട് നിന്നാലും പിന്നെ അഥവാ തണുപ്പെങ്ങാനും പിടിച്ചാലോ എന്നുള്ള ബേജാറുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഇറക്കുന്നില്ല. പക്ഷെ ആലും അടുത്ത് പോയിട്ട് ഇക്കാൻ്റെ അടുത്ത് പോയിട്ട് മാക്സിമം സോപ്പിട്ട് നോക്കുന്നുണ്ട് ഇറങ്ങാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട്. നല്ലോണം ചിരിച്ച് സോപ്പിടും കേട്ടോ ഇവള്. അങ്ങനെ ചിരിച്ച് സോപ്പിങ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കരഞ്ഞു നോക്കി. പിന്നെ ഒന്നും നടക്കൂലെന്ന് കണ്ടുവരും, പിന്നെ മോളത് വിട്ട് പിന്നെ വേറെ എന്തെല്ലോ കളി കളിക്കില്ലാന്ന്. മോള് മണ്ണ് വരിയെല്ലാം കളിക്കുന്ന കണ്ടിട്ട് കുറച്ച് സമയം. പിന്നെ വേറെന്താ, അപ്പോൾ ഇങ്ങനെയെല്ലാം തന്നെയാണ് കേട്ടോ നമ്മൾ ഇടുത്ത ഒരു നാലഞ്ച് ദിവസത്തെ ഡേ ഉണ്ടായിന്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യണേന്ന് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബോറായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതന്നെ കണ്ടിട്ട് ഫുഡ് കഴിക്കുന്നതും പൂളിൽ കളിക്കുന്നതും തന്നെ കണ്ടിട്ട് മടുക്കുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ
ആദ്യമായിട്ട് നമ്മൾ പിസ്സ ഓർഡർ ആക്കിയിരുന്നു. പിസ്സ പിന്നെ എല്ലായിടത്തെയും നല്ല ടേസ്റ്റാണ്, എൻ്റെ ഫേവറേറ്റ് ആണ്. അതിൻ്റെ മേലെ ചീസ് ഇട്ടാൽ പിന്നെ പിസ്സ എല്ലാം നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തോന്നല്. ഇത് ചിക്കൻ പിസ്സയാണ്, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ എടുത്ത മെയിൻ വേറൊരു പരിപാടി എന്താന്ന് പറഞ്ഞാൽ, എല്ലാവരും പുതിയ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നതിന് പെരുന്നാളിന് എടുത്തതും പിന്നെ വേറെയും ഒന്ന് രണ്ടെണ്ണം പുതിയ ഡ്രസ്സെല്ലാം കൊണ്ടുവന്നതിന്. അപ്പോൾ അത് ഇട്ടിട്ട് എന്തായാലും ഫോട്ടോ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ആകുമ്പം ചൂടെല്ലാം ഒന്ന് കുറഞ്ഞാൽ പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് പുറത്തേക്ക് ഇറങ്ങി ഫോട്ടോ എടുക്കലേനു വേറൊരു മെയിൻ പരിപാടി. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ നമ്മളെ പോലെ തന്നെയായിരുന്നു. ഇതാ ഇങ്ങനെ എല്ലാവരും കൂടി പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് പുറത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക, കുറേ ഫോട്ടോസ് എടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല ഫോട്ടോ എല്ലാം കിട്ടിയ സന്തോഷത്തിൽ തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് ഡ്രസ്സ് മാറ്റുക. അപ്പോൾ അത് തന്നെയൊരു വേറൊരു പരിപാടി. പിന്നെ എനിക്ക് കുറേ മെസ്സേജ് വന്നിട്ടുണ്ട് കേട്ടോ, അടുത്ത ബഡ്ജറ്റും റെൻറ്റും കാര്യങ്ങളിലൊന്ന് പറയണേ, വീഡിയോയിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാനിനി വന്നേനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൽ പറയാമെന്ന് അങ്ങനെ പറഞ്ഞതേനു. ഇടത്തെ മൊത്തത്തിലുള്ള നമ്മളെ ബഡ്ജറ്റ് ഞാൻ പറയുന്നില്ല, കാര്യം മൂന്ന് ഫാമിലി ഉള്ളതുകൊണ്ട് അത് കുറച്ച് അധികമാണ്. അപ്പോൾ അത് ഞാൻ പറയുന്നില്ല. ഇടത്തെ ഡെയിലി ഉള്ള റെൻറ്റ് ഇപ്പം ഓഫർ പ്രൈസ് ആണ് കേട്ടോ, ഇങ്ങനെ കൊറോണയും ലോക്ക്ഡൗണും എല്ലാം ആയതുകൊണ്ട് ഇപ്പോൾ ഓഫർ പ്രൈസ് ആണ്. 35 റിയാൽ വരെയുള്ള റൂമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. 15 റിയാലോട്ട് സ്റ്റാർട്ടിംഗ് ആണ്. ഒരു നൈറ്റിന് 15-35 വരെയുള്ള റേഞ്ചിലുള്ള റൂംസാണ്. ഇത് റൂമിൻ്റെ റെൻറ്റ് മാത്രമാണ്, ഫുഡും കാര്യങ്ങളെല്ലാം വേറെ പുറത്താണ് കേട്ടോ. പുറത്തുനിന്നല്ല, ക്യാഷ് വേറെയാണെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറെന്തേനു, പിന്നെ ഇവിടെ ഇതിപ്പോൾ ഓഫർ പ്രൈസാന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഓഫർ കഴിയുമായിരിക്കും, അപ്പോൾ കുറച്ചും കൂടി റെൻ്റെല്ലാം കൂടും. ഇനിയിപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ ഒരു ഫാമിലി പിക്ക് എടുക്കലാന്ന്. ഇതൊരു ഭയങ്കര പണിയാട്ടാ, കാര്യം ഓരോരോ പിക്കിലും ഓരോരുത്തർ രസമില്ല അത് മാറ്റണം എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ എടുത്താലേ എല്ലാവരും രസമുള്ളൊരു പിക്ക് കിട്ടൂ. അതൊരു നല്ല രസമാട്ടാ എന്നാലും ഫോട്ടോ ഇങ്ങനെ ഇരുന്നിട്ട് എടുക്കാൻ. പിന്നെ ഈ ഇരുന്ന പോലെ തന്നെയാണ് ഇവർ ബ്രദേഴ്സ് വരുന്നത്. മൂത്ത ആളാണ് ബാക്കിലുള്ള, സെൻറ്ററിൽ പിന്നെ താഴെ നമ്മൾ ഏറ്റവും ഇളയത് വയ്ക്കുകയാണ്. പിന്നെ വേറെന്തേനു, പിന്നെ വേറെ കാര്യം പറയാനില്ല. ഇവിടെ എപ്പോഴും ആൾക്കാർ എപ്പോഴും ഫുള്ളായിട്ടുണ്ടാവും കേട്ടോ, റൂംസ് എപ്പോഴും ഫുൾ തന്നെയാണ്. അധികം അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള ഒരു റിസോർട്ടാണ്. പിന്നെ വേറെ എന്നാ, പിന്നെ നമ്മളിങ്ങനെ വൈകുന്നേരം ആകുന്നവരെ ഫോട്ടോ എടുക്കലും കുട്ടികളെ ഫോട്ടോ എടുക്കലും എല്ലാം ആയിട്ട് അങ്ങനെ നേരം കൂട്ടും. ഒരു മകരിഭാവുന്നവരെ തന്നെ, വേറെ കാര്യമായിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ കൊറോണയും ഇങ്ങനത്തെ സിറ്റുവേഷനിലായതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു 5 ദിവസത്തേക്കല്ല ഇങ്ങനെ ഒരു സ്റ്റേക്കേഷന് വന്നത്. അല്ലെങ്കിൽ നമ്മൾ കൂടിപ്പോയാൽ 2 ദിവസം അങ്ങനെ വരൂ. പിന്നെ ഇത് നമ്മൾ 3 ആളും മാത്രമുള്ളൊരു ഫോട്ടോ എടുക്കലായിട്ട്, അമ്മായിസ് മാത്രം നമ്മളെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ DP മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ 3 ആളും മാത്രമുള്ളൊരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫുൾ ആക്റ്റീവ് ആയിരിക്കും കേട്ടോ, 24 മണിക്കൂറും. ആദ്യമെല്ലാം മെയിൻ അതിൽ പറയലും കാട് പോയാലോ ഇവിടെ പോയാലോ എന്നെല്ലാം പറഞ്ഞിട്ടേനു രാത്രിക്ക് നമ്മൾ പോകേണ്ട കാര്യം മെയിനായിട്ട് പറയല്. പക്ഷേ ഇപ്പം അങ്ങനെ എല്ലാവരുടെയും പോവാത്തതുകൊണ്ട് വേറെ എന്തെല്ലാം ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ ഇരിക്കും. നമ്മൾ അടുത്തടുത്താണെങ്കിലും റൂമിൽ എല്ലാ ദിവസവും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല, പക്ഷേ ഗ്രൂപ്പിൽ എപ്പോഴും ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ വെറുതെ നേരം കൂട്ടി മാരിബായി. പിന്നെ റൂമിലേക്ക് വന്ന് നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്നോന് നൂഡിൽസ് ആക്കി കൊടുക്കുന്നതാണ് കേട്ടോ. ഇവിടെ നൂഡിൽസ് ഉണ്ട്, പക്ഷേങ്കിൽ ഇവിടെ ഇങ്ങനെ ഹോട്ടലിൽ നിന്നെല്ലാം മേടിക്കുന്ന നൂഡിൽസ് ഇന്നോന് ഇഷ്ടമല്ല. അതിൽ കുറേ വെജീസും ചിക്കനും അത് ഇതെല്ലാം ഉണ്ടാവില്ലേ, അപ്പോൾ അതോള് തിന്നൂല. അവൾക്ക് ഈ മാഗിൻ്റെ നൂഡിൽസ് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിത് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എടുത്തത്. അത്യാവശ്യം അവൾക്ക് വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഇൻഡക്ഷൻ കുക്കറും ഒരു സോസ് പാനും മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആലുവിനും ഇന്നോനും എന്തെങ്കിലും ഫുഡ് അത്യാവശ്യം ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളതിലാണ് ഞാൻ എടുത്തത്. പിന്നെ ഇവിടെ വരുന്ന അറബി ഫാമിലീസ് എല്ലാം ഫുള്ളായിട്ട് ബാർബിക്യൂവിൻ്റെ സെറ്റപ്പിലല്ലാന്ന് വന്നതിന്, 3 നേരം ബാർബിക്യൂവിനുള്ള സെറ്റപ്പിലാന്ന് വന്നതിനു. പക്ഷേ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ ഇവിടെ ഇങ്ങനെയും സൗകര്യം ഉണ്ട് എന്നുള്ള കാര്യമൊന്നും.
പക്ഷേങ്കിൽ നമ്മൾ ഒരു 10-15 ചിക്കനെല്ലാം കൊണ്ടുവന്നേനു. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഐറ്റംസ് എല്ലാം ഇവരുടെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് തരും. അപ്പോൾ അതിനെല്ലാം ഉള്ള സൗകര്യം ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുവന്നത് രണ്ട് ദിവസം രാത്രി പെരുന്നാളിൻ്റെ അന്നും പിന്നെ വേറൊരു ദിവസം രാത്രി ബാർബിക്യൂ ആക്കാന്ന് ചെയ്തിന്. പിന്നെ ബാക്കിയുള്ള ടൈമെല്ലാം നമ്മൾ എടുത്ത് തന്നെ റെസ്റ്റോറൻ്റിൽ നിന്നാണ് ഫുഡാക്കീന്. പിന്നെ വേറെ എന്തേനും, പിന്നെ രാത്രിക്കാന്ന് കേട്ടോ, അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ കുറച്ചുകൂടി നല്ല രസം. കാര്യം ലൈറ്റെല്ലാം ഭയങ്കര വാം ലൈറ്റാണ്, വല്ലാത്തൊരു ഫീലാണ് കേട്ടോ രാത്രിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ പറയുക, സ്വഭാവം വാങ്ങി കൊടുക്കുന്നവർ തന്നെ ലേറ്റ് ആക്കലുണ്ട് കിടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഇന്നു നൂഡിൽസ് തിന്നാന്ന്. പിന്നെ ആലുവിനെ ഞാൻ രാത്രി റോബസ്റ്റ ജ്യൂസാക്കി കൊടുക്കലാന്നിട്ടാ. പിന്നെ ഞാൻ വരുമ്പോൾ കുറച്ച് റൂമിൽ ഉള്ള കുറച്ച് ഫ്രഷ് മിൽക്ക് ഇങ്ങോട്ടേക്ക് എടുത്തിനേനു. പിന്നെ ലോങ് ലൈഫിൻ്റെ മിൽക്ക് വാങ്ങിയിന്. ലോങ് ലൈഫ് യൂസാക്കുന്ന കുട്ടിക്ക് അത്ര നല്ലതൊന്നുമല്ല, പക്ഷേങ്കിൽ ഞാൻ ഒരു രണ്ട് ലോങ് ലൈഫ് മിൽക്ക് വാങ്ങിയിനേനു കേട്ടാ. പിന്നെ ഇക്കാൻ്റെ ഷോപ്പിൽ നിന്ന് എടുത്ത ഈ ബ്ലെൻഡർ ഞാൻ പെട്ടുപോയിന് കേട്ടോ. കാര്യം ഇത് കോഫി ഗ്രൈൻഡറാണ്, നമ്മൾ ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങൾ പൊടിക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. നമ്മൾ ഗരം മസാല അങ്ങനത്തെ എല്ലാം പൊടിക്കാൻ നല്ലതാണ്, പക്ഷേങ്കിൽ ഇത് ഇങ്ങനെ ജ്യൂസാക്കാനൊന്നും അത്ര നല്ലതല്ലേനു. കാര്യം ഇതിൻ്റെ ആ ഒരു ജാറില്ലേ, അത് ഊരിയെടുക്കാൻ പറ്റില്ല. അത് തന്നെ അപ്പം നമ്മൾ കഴുകുമ്പോൾ അത് നല്ല പണിയാണ്, ഇതിൻ്റെ ആ മെഷീനടക്കം കഴുകേണ്ട വരും. അപ്പോൾ ഞാനിത് തിരിച്ചെടുക്കുമോ നിൽക്കാനോട് ചോദിച്ചിന്, ഇക്ക പറഞ്ഞ് യൂസാക്കിയ സാധനം തിരിച്ചെടുക്കില്ല എന്ന് പറഞ്ഞ്. അപ്പം അത് ഞാൻ പെട്ടുപോയിട്ടുള്ളത്. സാറില്ല, നാട്ടിലേക്ക് എങ്ങാനും പോപ്പ് കൊണ്ടുപോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഗരം മസാലയെല്ലാം പൊടിക്കുക അത്ര തന്നെ. പിന്നെ രാത്രിയായി. പിന്നെ ഇവിടെ കുറേ എൻ്റർടൈൻമെൻറ്റിനുള്ള സംഭവങ്ങളുണ്ട്, കുട്ടികൾക്കായാലും വലിയ ആൾക്കായാലും കുറേ ഗെയിംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്താ പറയുക, സൈക്ലിംഗ് ഉണ്ട്, ടേബിൾ ടെന്നീസ് പോലത്തെ കുറേ ഗെയിംസ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളിലും ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവരെ പാർക്കിൻ്റെ ഏരിയയിൽ വന്ന് നമ്മൾ ഇരുന്നതാണ്. പിന്നെ ഇക്ക ഇങ്ങനെ ടെന്നീസ് കളിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാവുന്നില്ല. അപ്പോൾ ഞാനാ കളിക്കുന്നതെങ്കിൽ ഇത് ടേബിൾ ടെന്നീസ് അല്ല, മുന്നിലുള്ള ടേബിളിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. ടെന്നീസ് കളിക്കുന്ന പോലെ അങ്ങനെ കളിക്കുന്നു, അതിൽ പോയിട്ട് കുത്തിയിട്ട് അടിക്കാനൊന്നും എനിക്കാവുന്നില്ല. പിന്നെ രാത്രിക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ, നമ്മൾ വരുമ്പോൾ ചിക്കൻ കൊണ്ടുവന്നേനുന്ന്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്നത്തെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇന്ന് ബാർബിക്യൂ ആക്കലാണ്. അപ്പോൾ നമ്മളല്ല കേട്ടോ, ലേഡീസിന് കറിയായിട്ട് പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മസാല നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നതിന്. അപ്പോൾ അതൊന്ന് ആക്കി കൊടുക്കുക. പിന്നെ ഇവിടുന്ന് തന്നെ ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് നമ്മൾ റൊട്ടിയും കറിയും എല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം അവർ ഒരു ഹാളിൽ സെറ്റ് ചെയ്താന്ന്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലാന്ന് ഇനി. അങ്ങനെ കുറേ വർത്തമാനമെല്ലാം പറഞ്ഞ് ഫുഡെല്ലാം കഴിച്ച്, പിന്നെ കുറേ സമയത്ത് വർത്തമാനമെല്ലാം പറഞ്ഞിട്ട് ലേറ്റായിട്ടാട്ടാ നമ്മൾ റൂമിലേക്ക് തിരിച്ച് പോവും. പിന്നെ ഇവിടെ നെറ്റ് വൈഫൈ ഉണ്ട്, പക്ഷേങ്കിൽ അധികം റേഞ്ചൊന്നുമില്ല, ഒരു 3G അല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഫോണ് യൂസാക്കൽ അധികം കുറവാണ്. അധികം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വർത്തമാനം പറയാം അങ്ങനെയല്ലേനു. അതൊരു എനിക്ക് നല്ലതാണ്. പക്ഷേങ്കിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനെല്ലാം കുറേ ലേറ്റായിപ്പോയിന്. കുറേ സമയം വെച്ചിട്ടാണ് എൻ്റെ വീഡിയോ എല്ലാം ഏത് വ്ളോഗെല്ലാം അപ്ലോഡായിന്. പിന്നെ വേറെ എന്തേനു, പിന്നെ രാത്രിക്ക് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറയാം. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ എഡിറ്റിങ് ജസ്റ്റ് നോക്കുന്നുണ്ട്. ഞാൻ അധികം ഫോണൊന്നും യൂസാക്കിയിട്ടില്ല അവിടുന്ന്. പിന്നെ അപ്പോൾ ഇത്രയല്ലേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ ബൈ.